ഞാൻ പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ആരുടെ പുസ്തകമാണ് അപ്പൊ ഇന്ന് നമ്മൾ ഫിസിക്സിൽ നിന്നുള്ള ഫിസിക്സ് പാഠപുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയകളിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് അപ്പം അവിടെ എസ് സി ആർ ടിയിൽ ഉള്ളതും കുറച്ച് അഡീഷണൽ കാര്യങ്ങളൂടെ ചേർത്ത് കൊണ്ട് നമ്മൾ പഠിച്ചു പോകും അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നായാലും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചലന നിയമങ്ങൾ എല്ലാവർക്കും അറിയാം മൂന്ന് ചലന നിയമങ്ങൾ ഉണ്ട് ആരുടേതാണ് ഐസക് ന്യൂട്ടണതാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതും ഗുരുത്വാകർഷ നിയമം ആവിഷ്കരിച്ചതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സർ ഐസക് ന്യൂട്ടൺ ആണ് എന്നാൽ ഗ്രഹ ചലന നിയമങ്ങൾ ആരുടേതാണ് ജോഹനാസ് കെപ്ലറുടേതാണ് ഗ്രഹ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് ജോഹനാസ് കെപ്ലർ ആണ് ഞാൻ പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ന്യൂട്ടന്റെ പുസ്തകമാണ് ആണോ അല്ല ഐസക് ഐസക് ന്യൂട്ടന്റെ ന്യൂട്ടന്റെ പുസ്തകത്തിന്റെ പേര് ഫിലോസഫിയ 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 പ്രിൻസിപ്പിയ 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 മാത്തമാറ്റിക്ക 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 എന്നാണ് ഇതാണ് നാച്ചുറൽ ഫിലോസഫീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് അതാണ് ഉദ്ദേശിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ് അത് അത് കൃതിയാണ് എന്നാൽ എന്ന് മാത്രം കണ്ടാൽ ബെർട്രാൻ ും ആൽഫ്രഡ് നോർത്ത് വൈറ്റ് ഹെഡ് ആണ് ആരാണ് ആൽഫ്രഡ് നോർത്ത് വൈറ്റ് ഹെഡ് ഓക്കെ ആൽഫ്രഡ് നോർത്ത് വൈറ്റ് ഹെഡും ചേർന്ന എഴുതിയ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ലാറ്റിൻ ഭാഷയിൽ അതിന്റെ അർത്ഥം പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെ തന്നെ പേരുള്ള വേറൊരു ഗ്രന്ഥം ഉണ്ട് ആരുടേത് ബെട്രാൻ റസലിന്റേത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് ഇത് മൂന്നും മാറിഭാഗത്ത് ഓർമ്മിക്കുക പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നുള്ള ഗ്രന്ഥം ബെർട്രാൻ റസലും ഹെഡും കൂടെ ചേർന്നത് ഓഫ് 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 ദ പ്രിൻസിപ്പിൾസ് മാത്തമാറ്റിക്സ് എന്നുള്ളത് ബെർട്രാൻ റസലിന്റെ ഗ്രന്ഥം ഫിലോസഫിയ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നുള്ളതാണ് ആരുടെ ഗ്രന്ഥത്തിന്റെ പേര് ഐസക് ന്യൂട്ടന്റെ ഗ്രന്ഥത്തിന്റെ പേര് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കാൻ പലരും തെറ്റിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഘർഷണഫലായിട്ട് എന്താണ് ഘർഷണബലം ഒരു വസ്തു അല്ലെ മറ്റൊരു വസ്തുവിന്മേൽ ഉരസി നീങ്ങുന്ന സമയത്ത് ആ വസ്തുവിന്റെ ചലനത്തിനെതിരെ അല്ലെ അതായത് ഈ വസ്തുവിന്റെ അപേക്ഷ ഇതിനെ അപേക്ഷിച്ചുള്ള ഇതിന്റെ ചലനത്തിനെതിരെ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഘർഷണ ബലം എന്ന് പറയുക ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോയോ ചലിക്കാൻ ശ്രമിക്കുമ്പോയോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന അല്ലെ ആ ചലനത്തിനെതിരെ അനുഭവപ്പെടുന്ന ബലമാണെന്ത് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം ഘർഷണഫലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ഉരുളൽ ഘർഷണ ഉണ്ട് നിരങ്ങൽ ഘർഷണ അതൊക്കെ വാക്ക് തന്നെ കിട്ടുന്നതാണ് വസ്തു ഉരുണ്ട് നീങ്ങുമ്പോൾ അനുഭവ ഉരുണ്ട് നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഉരുളൽ ഘർഷണം എന്ന് വസ്തു നിരങ്ങി നിരങ്ങി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന സ്ലൈഡ് സ്ലൈഡ് ഫ്രിക്ഷൻ പറയുന്നത് റോൾ ചെയ്ത് നീങ്ങാണ് ഫ്രിക്ഷൻ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണം ഇത് ഏതാണോ കുറവ് ഉരുണ്ട് നീങ്ങുമ്പോയാണോ നിരങ്ങി നീങ്ങുമ്പോയായിരിക്കോ ഘർഷണം കുറവ് വസ്തു ഉരുണ്ട് നീങ്ങുമ്പോയാ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അത് പ്രയോജനപ്പെടുത്തുന്ന കുറെ സംഭവങ്ങളുണ്ട് നിങ്ങൾ ഈ വലിയ തടി വലിയ മരങ്ങളെ തടി മുറിച്ചിട്ട തടിയൊക്കെ ഈ വാഹനത്തിലേക്ക് കാറ്റുന്നതായിട്ടില്ല നിങ്ങൾ എങ്ങനെയാണ് അവർ കയറ്റുക ഉരുളാൻ ഭാഗത്തിലുള്ള തടി അടിയിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ തള്ളിയും കയറ്റും അപ്പൊ അവിടെ എന്താണ് നിലത്തുകൂടെ ഇങ്ങനെ നിരക്കി നീക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോൾ അപ്പൊ അവിടെ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ് അപ്പോൾ ഞാനാണ് ഓർമ്മിക്കേണ്ടത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ് ാണ് ആ ഒരു തത്വമാണ് അവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ ബോൾ ബയറിങ്ങുകൾ കേട്ടല്ലേ ബോൾസ് ബയറിങ്ങുകള് െ ആ ബോൾ ബാറിങ്ങുകൾ ഇങ്ങനെയുള്ള ബോൾസുകളാണ് ഉണ്ടാവുക അപ്പൊ അത് തമ്മിൽ ഒരു എന്താണ് അതിൽ പല സൈക്കിളിന്റെയും ഇതിന്റെ ഒക്കെ ആക്സിലിന്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നില്ലേ ബോൾ ബാറിംഗ്സുകൾ അപ്പൊ ബോൾ ബാറിങ്ങുകൾ പ്രയോജനപ്പെടുത്തുന്നതും എന്താണ് ഈ ഉരുളൽ ഘർഷണം കുറവാണ് എന്നുള്ള സംഗതിയാണ് അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവും ഓർമ്മിക്കുക ഉരുളൽ ഘർഷണം അഥവാ റോളിംഗ് ഫ്രിക്ഷൻ നിരങ്ങൽ ഘർഷണം അഥവാ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഓക്കെ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ് ആ ഒരു പോയിന്റ് ആണ് അവിടെ ഓർമ്മ ഘർഷണം കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗമാണ് സ്ട്രീം ലൈനിങ് സ്ട്രീം ലൈനിങ് അഥവാ അതായത് വസ്തുവിന്റെ ചലനത്തിന് അനുയോജ്യമായ രീതിയിൽ ഇതിനെ എന്ത് ചെയ്യുക ആകൃതി രൂപപ്പെടുത്തുക അതിനെയാണ് നമ്മൾ എന്ത് പറയുക സ്ട്രീം ലൈനിങ് എന്ന് പറയുക കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഘർഷണം കുറച്ച് വസ്തുവിന്റെ ചലനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഇതിന്റെ ആകൃതി ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഥവാ ധാരേഖിതമാക്കൽ അതാ കണ്ടില്ലേ ഇതിന്റെ കുറബ് കണ്ടില്ലേ അതായത് ഇങ്ങനെയൊക്കെ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്നു പെൻസിൽ നമ്മൾ കുർമ്മിക്കാറില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ എഴുതാൻ എളുപ്പത്തിൽ നീങ്ങാൻ വേണ്ടിയിട്ടാണ് വിമാനങ്ങളുടെ ആകൃതി കണ്ടിട്ടില്ലേ ഇതിന് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഈ മത്സ്യങ്ങളുടെയൊക്കെ ആകൃതി നല്ല സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അവയുടെ ആകൃതി രൂപീകരിക്കപ്പെട്ട് കണ്ടിട്ടില്ലേ അപ്പൊ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് സ്ട്രീം ലൈനിങ് അഥവാ ധാരഹിതമാക്കൽ എന്ന ഒരു എന്താണ് രീതിക്ക് ഉദാഹരണമാണ് ധാരാരഹിതമാക്കൽ ഘർഷണം കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഓക്കെ ദൻ ഒന്ന് നമ്മൾ പറഞ്ഞു ഉരുളൽ ഘർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവാണ് അപ്പം ആ ഉരുളാൻ സഹായിക്കുന്ന രീതിയിലുള്ള ബോൾ ബാറിങ്സുകൾ ഉപയോഗിക്കാറുണ്ട് വോൾക്ക് ബാറിങ്ങുകൾ ഉപയോഗിക്കൽ ഒരു മാർഗ്ഗമാണ് ഘർഷണം കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗമാണ് നമ്മൾ പറഞ്ഞത് ധാരഹിത അഥവാ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത് മൂന്നാമതൊരു മാർഗ്ഗമാണ് ഘർഷണം കുറയ്ക്കാനുള്ളത് നമ്മൾ സ്നേഹകങ്ങൾ ഉപയോഗിക്കുക എന്താ സ്നേഹകം അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് ലുബ്രിക്കൻസ് അഥവാ സ്നേഹകങ്ങൾ ഓക്കെ അവിടെ സ്നേഹകങ്ങൾ പൊതുവെ എന്താണ് നമ്മൾ ദ്രവ രൂപത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള എന്താണ് ലുബ്രിക്കൻസ് ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് അല്ലെ നമുക്കറിയുന്ന എണ്ണ ഗ്രീസ് ഇങ്ങനെയുള്ള പല സാധനങ്ങളാണ് എന്നാൽ ഖര ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് ഇത് പലതവണ ചോദിക്കുന്നതാണ് ബോൾ ബയറിങ്ങുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് ബോൾസ് ആണ് ഓക്കെ ഗ്രാഫൈറ്റ് ഗരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണെന്ത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സ്ഥലം പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് ദൻ ആ ഒരു ചാപ്റ്ററിൽ അത്രയും കാര്യങ്ങൾ പിന്നെ കാന്തങ്ങളുമായി ബന്ധപ്പെട്ട് കാന്തികോർജ്ജം ഊർജത്തിന്റെ രൂപമാണ് ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാനുണ്ട് അവിടെയുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കിടക്കാം നോക്ക് നോക്കിയേ സ്വാഭാവിക കാന്തങ്ങൾ ആ പേര് തന്നെ കിട്ടും നാച്ചുറൽ അല്ലെ നാച്ചുറൽ മാഗ്നറ്റ്സ് അഥവാ സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന കാന്തിക ശേഷിയുള്ള പദാർത്ഥങ്ങളെ നമുക്ക് സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയാം അപ്പൊ ഈ സ്വാഭാവിക കാന്തത്തിന് ഉദാഹരണമാണ് ലോഡ്സ്റ്റോൺ അല്ലെ ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലീഡിങ് സ്റ്റോൺ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന എന്താണ് മാഗ്നറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയരായിട്ടുള്ള അല്ലെ ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് ലെമണൈറ്റ് അല്ലെ ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ലെമണൈറ്റ് സിഡറൈറ്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എച്ച് എം എൽ എസ് അല്ലെ ഇതൊക്കെ എന്തിന്റെ അയരുകളാണ് ഇരുമ്പിന്റെ അയരുകളാണ് അതിൽ ഈ മാഗ്നറ്റൈറ്റ് ഈ മാഗ്നറ്റൈറ്റ് എന്നുള്ള അയരാണ് ആദ്യകാലങ്ങളിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത് അഥവാ സ്റ്റോൺ കാന്തിക കൊണ്ടാണ് അപ്പോൾ ഇതൊരു സ്വാഭാവിക കാന്തമാണ് ഓക്കെ മാഗ്നറ്റൈറ്റ് മാഗ്നസ് എന്ന പേരുള്ള ആട്ടിടയൻ കണ്ടെത്തിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ പേര് വന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാഗ്നറ്റൈറ്റ് ആണ് ലോഡ് സ്റ്റോൺ അഥവാ ലീഡിങ് സ്റ്റോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ കാന്തത്തിന്റെ കാര്യം കൃത്രിമ കാന്തം അഥവാ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് കൃത്രിമ കാന്തം എന്ന് പറയുന്നൊക്കെ എന്താണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന കാന്തങ്ങളൊക്കെ താൽക്കാലിക കാന്തങ്ങൾ ഓക്കെ കാരണം എന്താണ് കൃത്രിമമായിട്ട് അതിലേക്ക് ശേഷി കൊടുക്കുകയാണ് അപ്പൊ വൈദ്യുതി കടന്നു കാന്തിക ശേഷി ലഭിക്കുന്നു അത് കണക്ഷൻ ഒഴിവാക്കുമ്പോൾ കാന്തിക ശേഷി നഷ്ടപ്പെടുന്ന ആ രീതിയിലുള്ളത് ഉണ്ട് അതല്ലാതെ ഇപ്പൊ എന്താണ് ഐ അൽ നിക്കോ അോ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈദ്യുതകാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏത് എന്താണ് അൽനിക്കോ അതെങ്ങനെയും ചോദിക്കാം കൃത്രിമകാന്ത നിർമ്മാണത്തിനുപയോഗിക്കുന്ന ലോകസംഗരാണ് അൽ നിക്കോ ആ രീതി ചോദിക്കാറുണ്ട് അപ്പൊ അൽ നിക്കോ എന്ന് പറഞ്ഞാൽ അൽ നിക്കോ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് പ്ലസ് ഇരുമ്പ് നിക്കൽ പിന്നെ ഇരുമ്പും അടങ്ങിയ ലോകസങ്കരമാണ് ഏത് അൽ നിക്കോ ഓക്കെ അപ്പൊ ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്ക ദെൻ അതല്ലാതെ നമ്മള് കാന്തികശേഷി പച്ചിരുമ്പ് കൊണ്ടും സ്റ്റീൽ കൊണ്ടും അല്ലെ പച്ചിരുമ്പ് അതേപോലെ തന്നെ സ്റ്റീൽ അഥവാ ഉരുക്ക് ഇതിന് നമ്മൾ കാന്തികശേഷി നൽകിക്കൊണ്ട് കാന്തങ്ങൾ നിർമ്മിക്കാറുണ്ട് അവിടെ പച്ചിരുമ്പിനാണോ സ്റ്റീലിനാണോ കാന്തികശേഷി അല്ലെങ്കിൽ കാന്തിക വൽക്കരിക്കപ്പെടാനുള്ള കഴിവ് കൂടുതൽ കാന്തിക വൽക്കരിക്കപ്പെട്ടതിന് ശേഷം അത് നിലനിർത്താനുള്ള കഴിവ് കൂടുതൽ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അതിലേക്കാണ് നമ്മളിനു പോകുന്നത് ഓക്കെ അവിടെ സസെപ്റ്റിബിലിറ്റി എന്താണെന്നും പെർമിയബിലിറ്റി എന്താണെന്നും റിട്ടൻറ്റിവിറ്റി എന്താണെന്നും നമ്മൾ പഠിക്കണം ഓക്കെ സസെപ്റ്റബിലിറ്റി അഥവാ അവശകത എന്ന് പറയും ഓക്കെ സസെപ്റ്റബിലിറ്റി അതേപോലെ റിട്ടൻറ്റിവിറ്റി ഉണ്ട് ആ വാക്കിനെയാണ് നമ്മൾ ഉപയോഗിക്കുക നിലനിർത്താനുള്ള കഴിവ് റിട്ടൻഷൻ റിട്ടൻഷൻ റിട്ടൻറ്റിവിറ്റി മലയാളത്തിലും ഈ വാക്കിനെയാണ് നമ്മൾ പടപുസ്തകങ്ങൾക്ക് ഉപയോഗിക്കുന്നത് റിട്ടൻഡിവിറ്റി അതേപോലെ പെർമിയബിലിറ്റി എന്താണ് ബിലിറ്റി ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് മൂന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം ഓക്കെ അപ്പൊ അതിനുമുമ്പ് നമുക്കറിയാം എന്താണ് കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തം സമീപത്തെ ഒരു കാന്തം വെക്കുന്നു ആ ഒരു കാന്തത്തിന്റെ സാന്നിധ്യം കൊണ്ട് സമീപത്തുള്ള ഒരു കാന്തിക വസ്തുവിന് കാന്തശേഷി ലഭിക്കുക അതെല്ലാ വസ്തുക്കൾക്കും ലഭിക്കില്ലല്ലോ കാന്തിക വസ്തുക്കൾക്കേ ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ള വസ്തുക്കൾ അടുത്ത് വെച്ചാലേ ലഭിക്കുകയുള്ളൂ ആ ആ ഒരു കാന്തത്തിന്റെ സാന്നിധ്യം കൊണ്ട് സമീപത്തുള്ള ഒരു കാന്തിക വസ്തുവിന് കാന്തശേഷി ലഭിക്കുന്ന ആ ഒരു പ്രത്യേകത ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക കാന്തിക പ്രേരണം എന്ന് പറയുക എന്താണ് കാന്തിക പ്രേരണം മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ കാന്തിക പ്രേരണം എന്ന് പറയും അപ്പൊ ഇങ്ങനെ കാന്തിക കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്നതിനെയാണ് അങ്ങനെ ലഭിക്കുന്ന കാന്തശക്തിയാണ് നമ്മൾ എന്ത് വിളിക്കുക പ്രേരിത കാന്തശക്തി ഓക്കെ നമ്മൾ ഇ എം എഫിന്റെ കാര്യം പഠിച്ചില്ലേ പ്രേരിത ഇ എം എഫ് അതേപോലെ തന്നെ കാന്തിക പ്രേരണം എന്താണ് പ്രേരിത കാന്തശക്തി എന്ന് പറയും അതായത് ഈ കാന്ത വസ്തു കാന്തത്തിന്റെ സാന്നിധ്യം കൊണ്ട് തൊട്ടടുത്തുള്ള കാന്തിക വസ്തുവിന് കാന്തശേഷി ലഭിക്കുന്നു ആ പ്രതിഭാസത്തെ കാന്തിക പ്രേരണം എന്നും അങ്ങനെ ലഭിക്കുന്ന കാന്തിക ശക്തിയെ പ്രേരിത കാന്തശക്തി എന്നും വിളിക്കും ഓക്കെ അല്ലേ യസ് ഇനി നമുക്ക് ഞാൻ ഈ പറഞ്ഞ വശഗത അഥവാ സസെപ്റ്റിബിലിറ്റി അതേപോലെ റിട്ടൻറ്റിവിറ്റി പെർമിയബിലിറ്റി ഇത് മൂന്നും എന്താണെന്നുള്ളതും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം നോക്കിയേ വശകഥ അഥവാ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുക അതായത് ഒരു കാന്തം സമീപത്ത് വെക്കുമ്പോൾ ഇങ്ങനെയുള്ള കാന്തിക വസ്തുക്കൾ കാന്തവൽക്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ കാന്തശക്തി ലഭിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ കാന്തികവൽക്കരിക്കപ്പെടാനുള്ള കാന്തശക്തി ലഭിക്കാനുള്ള അതിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക സസെപ്റ്റബിലിറ്റി അഥവാ വശകഥ എന്ന് പറയുന്നത് ഓക്കെ കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവാണ് വസ്തുക്കളുടെ കാന്തിക വസ്തുക്കളുടെ കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവിനെയാണ് നമ്മൾ സസെപ്റ്റബിലിറ്റി എന്ന് പറയുക അത് എല്ലാ വസ്തുക്കൾക്കും ഒരേപോലെയല്ല നിങ്ങൾ ഒരു ശക്തമായ ഒരു കാന്ത സമീപത്തെ കൊണ്ടുവരുമ്പോൾ ഇവിടെ കാന്തിക വസ്തുക്കൾ തന്നെ പലതരം കാന്തിക വസ്തുക്കൾ ഉണ്ടല്ലോ ഈ എല്ലാ കാന്തിക വസ്തുക്കളും കാന്തവൽക്കരിക്കപ്പെടുന്നത് ഒരേപോലെയല്ല വ്യത്യാസമുണ്ട് അതായത് ഓരോന്നിന്റെയും ഓരോ കാന്തിക വസ്തുവിന്റെയും വശകഥ അഥവാ സസെപ്റ്റബിലിറ്റിയിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് അപ്പൊ അതാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവാണ് വശകഥ അഥവാ സസപ്റ്റ സസെപ്റ്റബിലിറ്റി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് പോയിന്റുകൾ ചേർത്ത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്താണ് പച്ചിരുമ്പിന് ഉരുക്കിനേക്കാൾ വശകഥ കൂടുതലാണ് ഈ കമ്പാരിസൺ അറിഞ്ഞിരിക്കുക പച്ചിരുമ്പിന് ഉരുക്കിനേക്കാൾ വശകഥ കൂടുതൽ അതായത് ഒരു പച്ചുരുമ്പും ഒരു സ്റ്റീൽ അഥവാ ഉരുക്കും എടുത്തു കഴിഞ്ഞാൽ ഏതാണ് പെട്ടെന്ന് കാന്തികവൽക്കരിക്കപ്പെടുന്നത് യെസ് ഏതാണ് പച്ചിരുമ്പാണ് അതായത് പച്ചിരുമ്പിന് ഉരുക്കിനേക്കാൾ വശകഥ കൂടുതലാണ് പെട്ടെന്ന് കാന്തികവൽക്കരിക്കപ്പെടുന്നത് ഏതാണ് പച്ചിരുമ്പാണെന്ന് ഓർത്തു വെക്കുക എന്നാൽ ഈ പച്ചിരുമ്പിനും അതേപോലെ തന്നെ ഉരുക്കിനും നിങ്ങൾ കാന്തിക ശക്തി കൊടുക്കുന്നു ാന്തികവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വശകത കൂടുതൽ പച്ചിരുമ്പാണ് അപ്പൊ പച്ചിരുമ്പ് പെട്ടെന്ന് കാന്തികവൽക്കരിക്കപ്പെട്ടു സാവധാനം സ്റ്റീലും കാന്തിക വൽക്കരിക്കപ്പെട്ടു എന്ന് കരുതുക അപ്പൊ രണ്ടും കാന്തമായി മാറി ഇനി ഈ ലഭിച്ച കാന്തശക്തി ഉണ്ടല്ലോ ഇത് നിലനിർത്താനുള്ള കഴിവ് അതാണ് റിട്ടൻറിവിറ്റി എന്ന് പറയുന്നത് ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് എന്ത് പറയുക നമ്മൾ റിട്ടൻറ്റിവിറ്റി റിട്ടൻഷൻ റിട്ടൻഷൻ എന്ന് എന്ന് പറയും ാന്തിക ശക്തി ഇങ്ങനെ ലഭിക്കുന്ന കാന്തിക ശക്തി കാന്തിക പ്രേരണത്തിലൂടെ ലഭിക്കുന്ന കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവാണ് റിട്ടൻറ്റിവിറ്റി എന്ന് പറയാം നിലനിർത്താനുള്ള കഴിവ് അത് കൂടുതൽ ആർക്കാണ് ഉരുക്കിനാണ് വ്യത്യാസം മനസ്സിലായില്ലേ ഓക്കെ അതായത് സസെപ്റ്റിബിലിറ്റി അഥവാ വശകത കൂടുതൽ പച്ചിരുമ്പിനാണ് പക്ഷേ കാന്തശക്തി ലഭിച്ചു കഴിഞ്ഞാൽ അത് നിലനിർത്താനുള്ള കഴിവ് ഉരുക്കിനാ ഉരുക്ക് ആ വാക്കിന്ന് തന്നെ കിട്ടുമല്ലോ നമുക്ക് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം എന്താ ചിന്തിക്കുക അത് നിലനിർത്താനുള്ള കഴിവ് ഉരുക്കിനാണ് ഓക്കെ അപ്പൊ വശകത അഥവാ സസെപ്റ്റിബിലിറ്റി കൂടുതൽ പച്ചിരുമ്പിനും റിറ്റൻറിവിറ്റി കൂടുതൽ സ്റ്റീൽ അഥവാ ഉരുക്കിനും ആണെന്നുള്ളത് ഓർത്തു വെക്കുക അത് ഈ ഒരു രീതിയിൽ അങ്ങ് ചിന്തിച്ചാൽ മേ ഉരുക്ക് പോലെ പോലെയാണ് നിൽക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനക്കാൻ പറ്റൂല അതിന്റെ കാന്തിക ശക്തി കൂടുതൽ നിലനിർത്താനുള്ള കഴിവ് ആർക്കാണെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി ഉരുക്കിനാണ് പച്ചിരുമ്പിനേക്കാൾ കൂടുതൽ ഉരുക്കിനാണ് എന്ന് ഓർമ്മിക്കുക ദൻ മൂന്നാമത്തത് എന്താണ് പെർമിയബിലിറ്റി പെർമിയബിലിറ്റി പെർമിയബിൾ പെർമിയബിൾ കടന്നു പോവാൻ അനുവദിക്കുന്ന രീതിയിലാണ് കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തി വിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക പെർമിയബിലിറ്റി എന്ന് പറയുക പെർമിയബിൾ മെമ്പറേന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ പെർമിയബിലിറ്റി കാന്തിക ബലരേഖകളെ ഏർ കടത്തിവിടാനുള്ള വസ്തുക്കളുടെ ഇത്തരം കാന്തിക വസ്തുക്കൾക്ക് കാന്തിക ബലരേഖകളെ കടത്തിവിടാനുള്ള വിടാനുള്ള കഴിവ് ഉണ്ടാവും ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെർമിയബിലിറ്റി എന്ന് പറയുക പെർമിയബിലിറ്റി പച്ചിരുമ്പിനാണ് കൂടുതൽ ഇത് രണ്ടും ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി അതായത് സസപ്റ്റബിലിറ്റിയും പെർമിയബിലിറ്റിയും പച്ചിരുമ്പിന് ഉരുക്കിനേക്കാൾ കൂടുതലാണ് എന്നാൽ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവായിട്ടുള്ള റിറ്റൻറ്റിവിറ്റി കൂടുതൽ സ്റ്റീലിനുമാണ് ക്ലിയർ അല്ലേ യെസ് അപ്പൊ ആ ഒരു സാധനം വളരെ കൺഫ്യൂസിംഗ് ആണ് പലരും തെറ്റിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പല പരീക്ഷകളും ഓക്കെ ദെൻ ഇങ്ങനെ നമ്മൾ കാന്ത വസ്തുക്കളെ വൈദ്യുതി കടത്തിയിട്ട് അത് വൈദ്യുത കാന്തങ്ങളാക്കി മാറ്റുമ്പോൾ ആ വൈദ്യുത കാന്തിയെ സ്വാധീനിക്കുന്ന ആശ്രയിക്കുന്ന അത് ആശ്രയിച്ച് കിടക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതായത് ഒരു വൈദ്യുത കാന്തം നിർമ്മിക്കുമ്പോൾ അത് ലഭിക്കുന്ന കാന്തശക്തി ആശ്രയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചുരുളുകളുടെ എണ്ണം ഒന്നാമത്തെ ഘടകം എന്താണ് കമ്പി ചുരുളുകളുടെ എണ്ണം രണ്ടാമത്തത് കടത്തിവിടുന്ന വൈദ്യുതിയുടെ അളവ് മൂന്നാമത്തത് കമ്പിച്ചുരുളിനകത്ത് വെച്ചിരിക്കുന്ന പച്ചിരുമ്പിന്റെ ചേതതല വിസ്തീർണം ആ പച്ചിരുമ്പ് കോറിന്റെ ചേതതല വിസ്തീർണം അപ്പൊ ഈ മൂന്ന് ഘടകങ്ങൾ ഓർമ്മിച്ച് വെക്കുക തഴെപ്പറയുന്നവയിൽ ഒരു വൈദ്യുത ഗാന്ധത്തിന്റെ ശക്തി ആശ്രയിക്കാത്ത ഘടകം ഏതെന്ന് ചോദിക്കുമ്പോൾ ആ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഇത് മൂന്നാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ സോളിനോഡിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പിച്ചുരുളുകളുടെ എണ്ണം ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ കണ്ണ ഘടകം അതിലേക്ക് കടത്തിവിടുന്ന വൈദ്യുതിയുടെ അളവ് മൂന്നാമത്തത് കമ്പിച്ചുരുളിനകത്ത് വെച്ചിരിക്കുന്ന പച്ചിരുമ്പ് കോറുണ്ടാവും ആ പച്ചിരുമ്പ് കോറിന്റെ ഘടകങ്ങളാണ് വൈദ്യുതകാന്തത്തിന്റെ ശക്തിയെ ആശ്രയിക്കുന്നത് ഓക്കെ യെസ് അത് സ്വാധീനിക്കുന്ന ഈ മൂന്ന് ഘടകങ്ങളാണ് സ്വാധീനിക്കുന്ന കാര്യം അറിഞ്ഞിരിക്കുക പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോയാണ് വൈദ്യുതകാന്തങ്ങളെല്ലാം എന്താണ് താൽക്കാലിക കാന്തങ്ങളാണ് വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് കാന്തശക്തി ലഭിക്കുന്നു അതേസമയം വൈദ്യുതിയെ കടത്തിവിടാതെ ആവുമ്പോൾ അതിന്റെ കാന്തശക്തി നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അവയെ എന്തു വിളിക്കും താൽക്കാലിക കാന്തങ്ങളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും അപ്പൊ അത്രയും കാര്യങ്ങൾ ആ പോയിൻസുകളാണ് അവിടെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത് ഇനി ശബ്ദവുമായി ബന്ധപ്പെട്ട് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കുറച്ച് അളവുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ അലക്സാണ്ടർ ഗ്രഹാം ഗ്രഹാംബലിന്റെ സ്മരണാർത്ഥമാണ് ഡെസിബൽ എന്ന പേര് കൊടുത്തിരിക്കുന്നത് അപ്പം ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസിബൽ ആണ് അപ്പം ആ ഒരു ബോക്സ് അവിടെ കൊടുത്തിരിക്കുന്ന ഈ ഉച്ചതകൾ ഓരോ ശബ്ദത്തിൻ്റെയും ഉച്ചത കൊടുത്തിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പല പരീക്ഷകളിലും ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എത്രക്ക് മുകളിലാണ് നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദമായിട്ട് പൊതുവെ കണക്കാക്കുക പൊതുവെ നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിലാണ് ചെവിക്ക് വേദന ഉളവാക്കുന്ന ശബ്ദമായിട്ട് നമ്മൾ പൊതുവെ കണക്കാക്കുന്നത് ഓക്കെ ദെൻ ജെറ്റ് എഞ്ചിന്റെ ശബ്ദം ഒരു നൂറ് മീറ്റർ അകലയിൽ നിന്ന് ജെറ്റഞ്ചിന്റെ ശബ്ദം ശബ്ദം നമ്മൾ ശ്രവിക്കുമ്പോൾ അത് ഏകദേശം എത്ര ഉണ്ടാവുന്ന നൂറ്റി പത്ത് മുതൽ നൂറ്റി നാല്പത് വരെ അതായത് ശെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ ആ ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നുണ്ട് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ ആണ് ആ സംഖ്യ ഒന്ന് ഓർമ്മിച്ച് വെക്കുക ഈ ബോക്സിൽ കൊടുത്ത സംഖ്യ മാത്രം നിങ്ങൾ തൽക്കാലം പഠിക്കുക ഇതേപോലെ ഇഷ്ടംപോലെ പലതിൻ്റെയും അളവുകളൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട് ഇപ്പോ നിങ്ങൾ ഈ ഒരു ടേബിള് പഠിക്കുക കാരണം ഇവിടെ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ പരീക്ഷയിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ജെറ്റൻജിൻ്റെ നൂറ്റി പത്ത് മുതൽ നൂറ്റി നാല്പത് ഡെസിബൽ വരെയാണെന്ന് ഓർമ്മിച്ച് വെക്കുക ദെൻ തിരക്കേറിയ വാഹന തിരക്കേറിയ റോഡ് അവിടെ നിന്നുണ്ടാകുന്ന ശബ്ദം ഏകദേശം ഒരു എൺപത് ഡെസിബൽ മുതൽ ാണ് ഓക്കെ വാഹനത്തിര കയറിയ റോഡില് എൺപത് ഡെസിബൽ മുതൽ തൊണ്ണൂറ് ഡെസിബൽ വരെയാണ് ശബ്ദം എന്ന് പറയുന്നത് ശബ്ദം അറുപത് മുതൽ നിങ്ങൾക്ക് അറിയാമോ ഓരോ കാറിന്റെ ശബ്ദമൊക്കെ വ്യത്യാസമാണ് അല്ലെ പിന്നെ എന്താണ് നല്ല എക്സോസിഡ് സൗണ്ട് ഒക്കെ ഉള്ള കാറുകളൊക്കെ ഉണ്ട് ഇത് പൊതുവെ പറയുമ്പോൾ ഒരു അറുപത് മുതൽ എൺപത് ഡെസിബൽ വരെയായിട്ട് നമ്മൾ കണക്കാക്കണം അറുപത് മുതൽ എൺപത് വരെ ഡെസിബൽ ഓക്കെ അറുപത് ടു എൺപത് ഡെസിബൽ ആണ് കാറിന്റെ ശബ്ദത്തിന്റെ ഉച്ചത എന്ന് പറയുന്നത് അതായത് നമ്മുടെ സാധാരണ സംസാരം ഒരു നാൽപ്പത് ഡെസിബൽ മുതൽ അറുപത് ഡെസിബൽ വരെയാണ് സാധാരണ സംസാരവും പലരുടെയും പല രീതിയിലായിരിക്കും പിന്നെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഖ്യ എന്ന് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം ഒരു നാൽപ്പത് ഡെസിബൽ മുതൽ അറുപത് ഡെസിബൽ വരെയാണ് നാല്പത് ഡെസിബൽ മുതൽ അറുപത് ഡെസിബൽ വരെയാണ് സാധാരണ സംഭാഷണത്തിന്റെ ഉച്ചത എന്ന് പറയുന്നത് ദെൻ ഇലകളുടെ മർമ്മരം ഇലകളുടെ നേർത്ത മർമ്മരം ഉണ്ടല്ലോ അതൊരു പത്ത് ഡെസിബൽ ആയിട്ട് ഓർമ്മിച്ച് വെക്കുക ഇലകളുടെ മർമ്മരം പത്ത് ഡെസിബൽ അപ്പൊ ഇത് ബോക്സിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്ന അളവായത് അത് അതേപോലെ ബൈഹാർട്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ദൻ അടുത്തത് ഈ മൂന്ന് പോയിന്റുകൾ സാന്ദ്രതയായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്ന പലപ്പോഴും പരീക്ഷകൾ വന്നിട്ടുണ്ട് മണ്ണെണ്ണയുടെയും ജലത്തിൻ്റെയും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയിൽ ഉപ്പ് വെള്ളത്തിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ചോദിക്കാം ഓക്കെ അപ്പൊ ജലത്തിന്റെ സാന്ദ്രത സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോള്യുമാണ് മാസ് ബൈ വ്യാപ്തം മാസ് യൂണിറ്റ് എന്താണ് കിലോഗ്രാം ബൈ വ്യാപ്തം വ്യാപ്തത്തിന്റെ യൂണിറ്റ് വോള്യം അഥവാ വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ക്യൂബാണ് അപ്പൊ ഡെൻസിറ്റി അഥവാ സാന്ദ്രതയുടെ യൂണിറ്റ് എന്തായിരിക്കും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓക്കെ ഇതാണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ജലത്തിന്റെ സാന്ദ്രത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജലത്തിന്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഈ ചില പരീക്ഷകൾ ഇങ്ങനെയല്ല കൊടുക്കുക നിങ്ങൾ വരയ്ക്കുക ഞാൻ പഠിച്ചത് ഒന്നു എന്നല്ലേ ജലത്തിന്റെ സാന്ദ്രത ഒന്നും അല്ല ഞാൻ പഠിച്ച അതെന്താ ഒരു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ല അത് ഒരു ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ് ഗ്രാം പെർ ചെറിയ യൂണിറ്റ് കിലോഗ്രാം ഗ്രാമാക്കി മീറ്റർ ക്യൂ എന്നുള്ള എന്തായി സെന്റിമീറ്റർ ആയി അങ്ങനെ ആവുമ്പോ എത്രയാ വരിക ഒരു ആണ് വരിക അതായത് ആയിരം കിലോഗ്രാം അല്ലേ അപ്പൊ അത് ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും ആയിരം അല്ലേ ിക്കണ്ടേ ആയിരം അല്ലേ ഒരു കിലോഗ്രാം അപ്പൊ ആയിരം കൊണ്ട് ഗുണിക്കണം ബൈ താഴെ മീറ്റർ ക്യൂബ് അല്ലേ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെന്റിമീറ്ററ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യം ഗുണിക്കണം അപ്പൊ ഇത് വെട്ടി ചുരുക്കുമ്പോ നോക്കിയാൽ നിങ്ങൾ മൂന്ന് മൂന്ന് ആറ് പൂജ്യം മോളിൽ അത് ആറെണ്ണം താഴ ആറെണ്ണം വെട്ടി അപ്പൊ എല്ലാം കൂടെ ഒന്ന് 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 തായ ഒന്ന് ഇൻ്റെ ഒന്ന് ഇൻ്റോ തായ മോള് ഒന്നാണ് അപ്പോൾ ഒന്നേ ബൈ ഒന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്നാണ് അപ്പൊ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് പറയുമ്പോൾ ഒന്ന് അതാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക അപ്പോൾ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അഥവാ ഒരു ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് ജലത്തിന്റെ സാന്ദ്രത എന്ന് ഓർമ്മിച്ച് വെക്കുക അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണെണ്ണയുടെ സാന്ദ്രത എത്രയാണ് എണ്ണൂറ്റി പത്താണ് മറ്റത് ആയിരം ആണെങ്കിൽ ഇത് എണ്ണൂറ്റി പത്ത് ഇത് മൂന്ന് സംഖ്യയും ബഹാട്ടാക്കണേ എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് അപ്പൊ ഇതേപോലെ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ എത്രയാണ് ഉണ്ടാവുക ഇവിടെ എന്തുകൊണ്ട് ആയിരം കൊണ്ട് അരിച്ചിട്ടല്ലേ അപ്പൊ എണ്ണൂറ്റി പത്തിന് ആയിരം കൊണ്ട് അരിച്ചാൽ മൂന്ന് സ്ഥാനം എടുത്തോട്ട് പോകും അപ്പൊ പോയിന്റ് എട്ട് ഒന്ന് സീറോ പോയിന്റ് എട്ട് ഒന്ന് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അപ്പൊ പോയിന്റ് എട്ട് ഒന്ന് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബില് മൂന്ന് അങ്ങ് ഓർമ്മിച്ചാൽ മതി ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ദൻ ഉപ്പ് വെള്ളത്തിന്റെ സാന്ദ്രത ഏകദേശം ആയിരത്തി ഇരുപത്തി അഞ്ച് എസ് സി ആയിട്ട് ആയിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ആയിരത്തി ഇരുപത്തി ടു മുപ്പത് ആ ഒരു റേഞ്ചിലാണ് വരിക ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ആയിരത്തി ഇരുപത്തി അഞ്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓർമ്മിച്ച് വെക്കാം ആയിരത്തി ഇരുപത്തി അഞ്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓക്കെ യെസ് അപ്പൊ ആ രീതിയിൽ ഓർമ്മിക്കുക ഇവിടെയും ആരും കൊണ്ടാൽ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ എത്ര ഉണ്ടാവുക മൂന്ന് സ്ഥാനം എടുത്തോട്ട് വരാം അപ്പൊ ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്നുണ്ടാവും അപ്പൊ ഈ മൂന്ന് സാധനവും ഈ രണ്ട് രീതിയിലും ഓർമ്മിച്ച് വെക്കുക എങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ ഓർമ്മിക്കുക അത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിൽ ചോദിക്കുമ്പോൾ ആയിരം കൊണ്ട് ഹരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി ഓക്കെ ദെൻ അപ്പൊ സാന്ദ്രത അതെന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ബൈ ആണ് യൂണിറ്റ് വ്യാപ്തത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യത്തിന്റെ അളവ് വസ്തുവിന്റെ പിഡം അതാണ് എന്ത് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ വ്യാപ്തം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് യൂണിറ്റ് ആണ് ഓക്കെ അല്ലേ എന്നാൽ ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ പലരും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എഴുതി വെക്കും ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നതിന് എന്തില്ല യൂണിറ്റ് ഇല്ല ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ സാന്ദ്രത നമ്മൾ ജലത്തിന്റെ സാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതിനെയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുക ഒരു വസ്തുവിന്റെ സാന്ദ്രതയെ ജലത്തിന്റെ സാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തി പറയാ ജലത്തിന്റെ സാന്ദ്രതയെ അപേക്ഷിച്ച് ഇത്രയാണെന്ന് പറയുക അതാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഉണ്ടാവുമോ ഇല്ല കാരണം വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത അതായിരിക്കും ആപേക്ഷിക സാന്ദ്രത അപ്പൊ വസ്തുവിന്റെ സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് താഴെയും ജലത്തിന്റെ സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അപ്പൊ അങ്ങ് വെട്ടി പോകില്ലേ അപ്പൊ എന്തുണ്ടാവില്ല അപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പൊ ഒരു വസ്തുവിന്റെ സാന്ദ്രയെ ജലത്തിന്റെ സാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ആപേക്ഷിക സാന്ദ്രത ജലത്തെ അപേക്ഷിച്ചുള്ള സാന്ദ്രത അതാണ് ആപേക്ഷിക സാന്ദ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ അതാണ് ഹൈഡ്രോമീറ്റർ ആണ് ഹൈഗ്രോ അല്ലേ ആർദ്രത അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത അളക്കാനുള്ളതാണ് ഹൈഗ്രോമീറ്റർ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്റർ ആണെന്നും ഓർത്തു വെക്കുക ഓക്കെ ദൻ ഇനി കേശികത്വം കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് പറയും കാപ്പില കാപ്പിലാരിറ്റി ഓക്കെ അവിടെ കാപ്പിലാരിറ്റി എന്ന് പറയുമ്പോൾ കേശിക ഉയർച്ചയും ഉണ്ട് അതേപോലെ തന്നെ കേശിക താഴ്ചയും ഉണ്ട് അല്ലേ എന്താണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത് കേശികത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏഹ് ഒരു സാധാരണ അല്ലെ ഒരു കോലെടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടേക്കാണ് താഴോട്ടേക്കാണ് അപ്പൊ ആ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ മുകളിലോട്ട് കയറുന്നത് അല്ലെ കേശിക ഉയർച്ച എന്ന് പറയും അല്ലെ അപ്പൊ അതാണ് സാധാരണഗതിയിൽ നമുക്കറിയാം വസ്തുക്കളെല്ലാം ഗുരുത്വാകർഷണ ഫലത്തിന് വിധേയമായിട്ട് അതിന്റെ ദിശയിലേക്കാണ് ചലിക്കുക നമുക്കറിയാം പൊതുവേ ഓക്കെ യസ് അപ്പൊ അതിന് പകരം കേശിക ഉയർച്ചയും കേശിക താഴ്ചയും എന്താണെന്ന് മനസ്സിലാക്കുക ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ ഓക്കെ ഇനിയിപ്പോ ഒരു ജലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ദ്രാവകത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ജലത്തിന്റെ ഭാരത്തിന് അല്ലെങ്കിൽ ആ ദ്രാവകത്തിന്റെ ഭാരത്തിന് എതിരായിട്ട് ജലം എന്ത് ചെയ്യുക അല്ലെങ്കിൽ ആ ദ്രാവകം എന്ത് ചെയ്യുക മുകളിലേക്ക് കയറുക അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കേശിക ഉയർച്ച എന്ന് പറയുന്നത് കാപ്പിലറി റൈസ് എന്ന് പറയും കേശിക ഉയർച്ച സാധാരണഗതിയിൽ ഗുരുത്വാകർഷണ വിധേയമായിട്ട് താഴോട്ട് പോകണം അതിന് പകരം ഗുരുത്വാകർഷണത്തിന് വിപരീതമായിട്ട് അതിനെതിരെ മുകളിലേക്ക് കയറാനുള്ള ദ്രാവകങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ എന്തു പറയുന്നത് കേശിക ഉയർച്ച എന്ന് പറയുന്നത് ജലത്തിന്റെ അല്ലെങ്കിൽ ജലം മുതലായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ദ്രാവകങ്ങളുടെ കഴിവ് അതാണ് എന്ത് കേശിക ഉയർച്ച എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലത്തിനെതിരെ അല്ലേ മുകളിലേക്ക് കയറാനുള്ള ദ്രാവകങ്ങളുടെ കഴിവാണ് കേശിക ഉയർച്ച അപ്പം എന്തായിരിക്കും കേശിക താഴ്ച എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനനുസരിച്ച് ഒരു ദ്രാവകം താഴോട്ട് പോകുന്നതാണെന്ത് കേശിക താഴ്ച എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് പറയുന്നതാണന്ത് കേശികത്വം എന്ന് പറയുന്നത് അതായത് ഒരു നേരിയ കോഴിലൂടെയോ അല്ലെങ്കിൽ സൂക്ഷ്മ സുശിരങ്ങളിലൂടെയോ ദ്രാവകങ്ങള് സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് കേശികത്വം എന്ന് പറയുക ഉയരുന്നതിനെ കേശിക ഉയർച്ച എന്നും ദൻ താഴ്ന്നതിനെ കേശിക താഴ്ച എന്നും പറയും ഓക്കെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി ഇവിടെ നിന്നുള്ള ഉദാഹരണങ്ങളാണ് അതിനുശേഷം ഇവിടെ ഒന്ന് രണ്ട് കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ട് അത് പലരും തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഓക്കെ ഇവിടെ കേശികത്വം എല്ലാവരും അറിയുന്ന ഉദാഹരണങ്ങളാണ് അല്ലെ ചോക്ക് ഉപയോഗിച്ചിട്ട് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് അല്ലെ ചോക്കിലേക്ക് ഇതെങ്ങനെ വെച്ച് എഴുപോ മഷി ഇങ്ങനെ പടർന്നതിലേക്ക് കയറുന്ന കാണാം അവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന എന്താണ് കേശികത്വമാണ് അതേപോലെ മണ്ണെണ്ണ വിളക്കിന്റെ തിരിയിലൂടെ എണ്ണ കയറുന്നത് അല്ലെ പഴയ മണ്ണെണ്ണവിളക്കൊക്കെ അല്ലേ അപ്പം അതിൽ തിരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കത്തുന്ന സമയത്ത് ഈ എണ്ണ ഇതിലൂടെ ഇങ്ങനെ കയറി മേലോട്ട് വരും അത് വെച്ചിട്ടാണ് ഇത് കത്തുന്നത് അല്ലേ യെസ് അതാണ് കേശികത്വത്തിന് ഉദാഹരണമാണ് അതേപോലെ തന്നെ ചുവരുകളിൽ മഴക്കാലത്ത് വെള്ളം പടരുന്നത് ഇതൊക്കെ ഉദാഹരണങ്ങളാണ് കേശികത്വം എന്നുള്ള പ്രതിഭാസത്തിന് ക്യാപിലാരിറ്റി എന്നുള്ള പ്രതിഭാസത്തിനുള്ള ഉദാഹരണങ്ങളാണ് ഓക്കെ ഇനി ഇവിടെ പ്രതലബലം അതേപോലെ കേശികത്വം ഇവിടെയൊക്കെ സ്വാധീനിക്കുന്ന ചില ബലങ്ങളുണ്ട് കൊഹീഷൻ ബലവും അഡീഷൻ ബലവും എന്താണ് കൊഹീഷൻ എന്താണ് അഡീഷൻ കൊഹീഷൻ എന്ന് പറയുമ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണെന്ന് വിളിക്കുക നമ്മൾ കൊഹീഷൻ ബലം എന്ന് പറയാം വ്യത്യസ്ത ഇനം തമ്മിലുള്ളതാണ് അഡീഷൻ കൊഹീഷൻ അഡീഷൻ ഒരേ ഇനം കൊഹീഷൻ വ്യത്യസ്ത ഇനാണെങ്കിൽ അഡീഷൻ ഓക്കെ ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ അല്ലെ ഇതും ഇതും രണ്ട് വ്യത്യസ്ത തന്മാത്രകളാ ഇവ തമ്മിലുള്ള ആകർഷണ ബലം അഡീഷൻ ബലം ഇനി ഇതിനുള്ളിൽ ഇതേ ഇതിന്റെ തന്മാത്രകൾ എന്നെയാണ് തീർത്തുള്ളത് അപ്പൊ ഇതിനിടയിൽ ഇട എന്താണ് കൊഹീഷൻ ബലമാണ് അപ്പൊ കൊഹീഷൻ ബലവും അഡീഷൻ ബലവും ഓക്കെ എനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രതലബലത്തിലും അതേപോലെ കേശികത്വത്തിലും എന്താണ് സംഭവിക്കുന്ന കാര്യം നോക്കാം നോക്കി എന്താണ് പ്രതലബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ജലത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ദ്രാവകത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ജലത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജലോ ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം അല്ലെ പരസ്പരം ഇങ്ങനെ തമ്മിൽ ആകർഷിക്കുന്നതുകൊണ്ട് ആ ജലോപരിതലം ഒരു പാട പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം ഇതാണ് ജലത്തിന്റെ സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ദ്രാവകങ്ങളുടെ ഉപരിതലത്തില് ഇങ്ങനെ പാട പോലെ വലിഞ്ഞു കിടക്കുന്നത് കാണാം ഇതെന്തുകൊണ്ടാണ് ഇവയുടെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊണ്ടാണ് ഇവയിലെ കണികകളുടെ പരസ്പര ആകർഷണം കൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന ബലത്തെയാണ് നമ്മൾ സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണങ്ങളാണ് ഇത് കണ്ടത് നിങ്ങൾ ജലോപരിതലത്തിലൂടെ ഇങ്ങനെ പ്രാണികൾക്ക് ഇങ്ങനെ ചെറിയ വലിയ കനമൊന്നും ഇല്ലാത്ത ചില പ്രാണികൾക്കൊക്കെ ഇങ്ങനെ ജലത്തിന്റെ ഉപരിതലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും അതിന് കാരണം എന്താണ് സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലമാണ് ഓക്കെ അതേപോലെ തന്നെ ഈ ജലത്തിന്റെ ഉപരിതലത്തിനങ്ങൾ സൂക്ഷ്മമായിട്ട് ഒരു ബ്ലേഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവർ അതേപോലെ തന്നെ പൊന്തി നിൽക്കുന്നു അതിന് കാരണവും എന്താണ് പ്രതലബലമാണ് ദ്രാവക ഉപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കാൻ കാരണമാകുന്ന ബലം ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പ്രതലബലമാണ് ഓക്കെ ദെൻ കൊഹീഷ്യൻ ബലം അഡീഷൻ ബലം അടുത്തത് അതെന്താ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ളതാണെങ്കിൽ കൊഹീഷൻ ബലം എന്നും വ്യത്യസ്ത ഇനമാണെങ്കിൽ അതിനെന്ത് വിളിക്കും അഡീഷൻ ബലം എന്നും പറയും അപ്പൊ ഇവിടെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ പ്രതലബലം അവിടെ നമ്മൾ പറഞ്ഞു എന്താ ജലോപരിതലം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ അവിടെയുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ഫലം കൊണ്ട് അതിങ്ങനെ ഒരു പാട പോലെ നിൽക്കുക അതാണ് സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് നമ്മൾ പറഞ്ഞു അവിടെ പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലുള്ള തന്മാത്രകളുടെ കൊഹീഷൻ ബലമാണ് കാരണം അവിടെ ജലമാണെങ്കിൽ ജലം വേറൊരു ദ്രാവകാണെങ്കിൽ ആ ദ്രാവകം ആ ദ്രാവകം ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അപ്പൊ അവർ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് കൊഹീഷൻ ബലമാണ് അപ്പം പ്രതല ബലത്തിന് കാരണമാകുന്ന ബലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തന്മാത്രകൾ തമ്മിലുള്ള കൊഹീഷൻ ബലമാണ് ഓക്കെ അല്ലേ യെസ് അപ്പൊ പ്രതല ഫലത്തിന്റെ കാരണം ആ എന്താണ് അവിടുത്തെ തന്മാത്രകൾ അതിലുള്ള തന്മാത്രകളുടെ എന്താണ് കൊഹീഷൻ ബലമാണെന്ന് ഓർമ്മിച്ച് വെക്കുക ഇനി കേശിക ഉയർച്ചയും കേശിക താഴ്ചയും ആ രണ്ട് പോയിന്റുകൾ പരസ്പരം മാറിപ്പോരുത് പലരും തെറ്റിക്കുന്നതാണ് കേശിക ഉയർച്ച ഉണ്ടാവുന്ന എപ്പോ കേശിക താഴ്ച ഉണ്ടാവുന്ന എപ്പോ എന്നുള്ളതാണ് ഇവിടെയാണ് സാധാരണ ജലനിരപ്പ് ഇവിടെ വരിക എന്ന് വിചാരിക്കുക ആ ജലനിരപ്പ് ഉയരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേശിക ഉയർച്ച ഉണ്ടാവുന്നു അതെപ്പോഴാണ് കേശിക ഉയർച്ച ഉണ്ടാവുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഉയരണമെങ്കിൽ ഇവര് തമ്മിലുള്ള ആകർഷണ ഫലമാണോ ഇതും ഇതും തമ്മിലുള്ള അതായത് ഇവിടെ ഇതിലെ ജലതന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് കൊഹീഷൻ ബലം ഇവിടെ ഈ ജലവും ഈ ട്യൂബ് ഉണ്ടല്ലോ ഗ്ലാസ് ട്യൂബ് ഇതിന്റെ ഗ്ലാസ് തന്മാത്രകൾ ഇതിലുള്ള ജലതന്മാത്രകൾ ഇവ തമ്മിലുള്ള ബലമാണ് അഡീഷൻ ബലം ആ അഡീഷൻ ബലം ഇവിടെ ഇവ തമ്മിലുള്ള കൊഹീഷൻ ബലത്തേക്കാൾ കൂടിയാൽ ഇത് എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് ഉയരും അല്ലെ ഈ ഗ്ലാസും ജലവും തമ്മിലുള്ള അഡീഷൻ ബലം ജലതന്മാത്രകൾ തമ്മിലുള്ള കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ചയുണ്ടാവും അതാ അഡീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുമ്പോയാണ് കേശിക ഉയർച്ച ഉണ്ടാവുക അപ്പൊ നേരെ തിരിച്ചായിരിക്കും കേശിക താഴ്ച കേശിക താഴ്ച ഉണ്ടാകിയപ്പോൾ ഇതിങ്ങനെ താണുപോയപ്പോഴായിരിക്കും ഇതിനുള്ളിലുള്ള അതായത് ജലതന്മാത്രകൾ തമ്മിലുള്ള കൊഹീഷൻ ബലം അത് കൂടുമ്പോൾ അത് മറ്റേനേക്കാളും കൂടുതലായിരിക്കും അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാവുമ്പോഴാണ് കൊഹീഷൻ ബലം അഡീഷൻ ബലത്തേക്കാൾ കൂടുമ്പോഴാണ് കേശിക താഴ്ച ഉണ്ടാവുക എന്തെങ്കിലും ഒന്നും ഓർമ്മിക്കുക സയൻസുമായിട്ട് ബന്ധം ഇല്ലാത്തവരെയെങ്കിലും ഒന്നും ഓർമ്മിക്കാം മറ്റൊരു വിപരീതമാണെന്ന് ഓർമ്മിക്കുക ഇതിങ്ങനെ ചിന്തിക്കുന്നതാണ് എളുപ്പം ഇവിടെ ജലമാണ് ഇപ്പൊ ജലതന്മാത്രകൾ തന്മാത്രകൾ തമ്മിൽ ഇവിടെ കൊഹീഷൻ ബലമുണ്ട് ഈ ജലവും ഈ ഗ്ലാസും ഗ്ലാസ് ട്യൂബ് അല്ലേ ഇത് തമ്മിലുള്ള അവയുടെ തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് അഡീഷൻ ബലം അപ്പോൾ ഇതിങ്ങോട്ട് ഉയർന്നു വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബല അഡീഷൻ ബലം കൂടണ്ടേ കാരണം ഇവര് തമ്മിലുള്ള കൂടിയാലല്ലേ മേലോട്ടേക്ക് വരാൻ സാധ്യത അപ്പൊ അത് ഓർമ്മിച്ചാൽ മതി അഡീഷൻ ബലം കൊഹീഷ്യൻ ബലത്തേക്കാൾ കൂടുമ്പോഴാണ് എന്തുണ്ടാവുക എന്ന് ഓർമ്മിക്കുക കേശിക ഉയർച്ച ഉണ്ടാവുക നേരെ തിരിച്ച് കേശിക താഴ്ചയും ഉണ്ടാവുന്നു ഓക്കെ അതേപോലെ തന്നെ ഒറ്റ പോയിന്റ് കൂടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യമൊക്കെ വരുമ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ ഓർമ്മിക്കുക കോവലിന്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടും ഓക്കെ വ്യാസം കുറയുമ്പോൾ ചിത്രത്തിൽ നോക്കിയാൽ മതി വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂ എന്തെയും കൂടും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ വരികയാണെങ്കിൽ ഇതിൽ ജലമുള്ള നിൽക്കാം ഏർ കുറച്ച് ഉയർച്ച ഉണ്ടാവുന്നു ആ ഉയർച്ചയുള്ള സാധനം ഇത്രയും സ്ഥലത്തേക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഇവിടെ അങ്ങ് കുറഞ്ഞു പോകില്ലേ അതേസമയം ഇവിടെ ഇത്രയും സ്ഥലമുള്ളൂ അപ്പം കൂടും സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചാലും നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ കോവലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു എന്നുള്ളതും ഓർമ്മിച്ച് വെക്കാം അപ്പം ഒമ്പതാം ക്ലാസ്സിലെ ദ്രവബലങ്ങൾ എന്നുള്ള ചാപ്റ്റർ വരെയുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത് ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം